Hello, welcome back to our channel. അപ്പോ ഓണം എന്ന് ഉണ്ടാക്കുന്നത് അല്ല, പിന്നെ ഇന്ന് എന്താ ഉണ്ടാക്കണേ? ഇന്ന് എന്തെങ്കിലും എളുപ്പമുള്ള ഉണ്ടാക്കുക, കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പരിപാടികളായതുകൊണ്ട് എന്തെങ്കിലും എളുപ്പമായിട്ടുള്ള ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അവർക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. മഴയും മിച്ചറും തമ്മിൽ എന്താ ബന്ധം? മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്, മിച്ചർ. മഴ, ചായ, മിച്ചർ. ഓക്കെ, ചായ വേണ്ട, മറ്റേ ഇത് കട്ടൻ ചായ, സുലൈമാനി. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് മിച്ചർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പം നമ്മൾ മിച്ചർ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. നമുക്ക് മിച്ചർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് കടലമാവ്, പിന്നെ ചതച്ച വെളുത്തുള്ളി, ഇത് കപ്പലണ്ടി, ഇത് മുളക് പൊടി, പിന്നെ വേണ്ടിയവർക്ക് അരിപ്പൊടി ചേർക്കാം, പിന്നെ കറിവേപ്പില, ഇത് നമ്മുടെ വീട്ടിലാണ്, പിന്നെ കായം, പിന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, വെള്ളം. ഇത് കുഴക്കാനുള്ള ഇതെല്ലാവരും വീട്ടിൽ മിക്കവാറും കിട്ടുന്നു വെള്ളം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. നമുക്ക് എരിവിനനുസരിച്ച് മതി. ചിക്കൂന് അന്ന് വെച്ചിട്ട് ഇച്ചിരി അരിപ്പൊടി, ഇത്രയും മതി. നമുക്കൊരു ക്രിസ്പി, ആ ഒരു കടിക്കാനുള്ള ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാ കേട്ടോ. പിന്നെ ശകലം പേരിന് മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടി, കളർ കിട്ടാല്ല ഒരു എല്ലാത്തിനും നമുക്ക് അടുക്കളയിൽ ഇത് വേണം. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കാം. പാട്ടൊക്കെ ഉപ്പിടാനുള്ള നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ നമ്മള് ഇതാണ് ആ മാവിന്റെ ആ പരുവം. അതിനാ ഈ മാവിനകത്തുനിന്ന് ശകലം ഞാൻ വെള്ളം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ലഡുവിന് ബൂന്തി ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഇതും ബൂന്തി ഉണ്ടാക്കി വെക്കണം. അത് നല്ലൊരു ഡെക്കറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തേക്കുന്നത്. അതിലോട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇനി ചതച്ച വെളുത്തുള്ളി ഇടാം. അതുകൊണ്ട് സൂക്ഷിച്ചു വേണേ. ഇനി നമുക്ക് കടല ഉണ്ടാക്കാൻ പോകുകയാണ്. നമ്മള് ഈ ഒരു പരുവത്തിലാണ് ഇടിയപ്പത്തിന്റെ അച്ചല്ലേ, ഉരുളി ഉരുളി അച്ഛലോട് നമ്മുടെ മിച്ചർ ചുമ്മാ നല്ല കളറുണ്ട് കേട്ടോ. അപ്പൊ മിക്സറിന്റെ ആ ഇത് ശരിയായിട്ടുണ്ട്. അതൊന്ന്
നമ്മുടെ മിച്ചറിയായിട്ടിരിപ്പുണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എന്താ പറയുക, നല്ലപോലെ ഒത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അതെ. അപ്പൊ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യങ്ങള് അറിയാൻ വേണ്ടി ഇത് ഇവിടെ ഉള്ളവർക്ക് കൊടുത്തു നോക്കാം. ഇപ്പം നമ്മുടെ മിച്ചറും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കു എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാന്നേ ഉള്ളു. ചായ വളരെ ലളിതമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോ നമ്മള് മിച്ചറ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ.